October 18, വിശുദ്ധ ലൂക്ക. നാല് സുവിശേഷകന്മാരിൽ ഒരാളും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥകർത്താവും വിശുദ്ധ പൗലോസ് ലീഹായുടെ സന്തത സഹചാരിയുമായിരുന്ന വിശുദ്ധ ലൂക്കായുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. വിശുദ്ധ ലൂക്ക സിറിയയിലെ അന്ത്യോക്യയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിജാതീയരായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്ന ലൂക്ക ആ നാട്ടിലെ പ്രശസ്തനായ വൈദ്യനും ചിത്രകാരനുമായിരുന്നു. വിശുദ്ധ പൗലോസ് ലീഹായാണ് ലൂക്കായെ മനസാന്തരപ്പെടുത്തിയത്. നാല് സുവിശേഷകന്മാരിൽ യഹൂദനല്ലാത്ത ഏക വിജാതീയനായിരുന്നു ലൂക്ക. സഭയുടെ ആദ്യകാല ചരിത്രമുൾപ്പെടെ പുതിയ നിയമത്തിന്റെ വലിയൊരു വല്യമാണ് വിശുദ്ധ ലൂക്ക എഴുതിയത്. പുരാതന പാരമ്പര്യങ്ങൾ ലൂക്കായെ ക്രിസ്ത്യൻ ഐക്കണോഗ്രാഫിയുടെ സ്ഥാപകനായി അംഗീകരിക്കുന്നു. ലൂക്ക ഈശോയുടെ ജീവിതത്തിന് ഒരു ദൃക്സാക്ഷിയായിരുന്നില്ലെങ്കിലും ശ്ലീഹന്മാരിൽ നിന്നും ഈശോയുടെ ജീവിതം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. പൗലോസ് ലീഹായോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയും ലൂക്ക ഈശോയുടെ ജീവിതം മനസ്സിലാക്കി. ഇതുകൂടാതെ വേണ്ടത്ര ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ലൂക്ക തന്റെ സുവിശേഷം എഴുതാൻ ആരംഭിച്ചത്. AD 60 അഖായിൽ വച്ചാണ് അദ്ദേഹം സുവിശേഷം എഴുതാൻ ആരംഭിച്ചത്. അതിനുശേഷം നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥം ലൂക്ക രചിച്ചു. ഈ രണ്ട് ഗ്രന്ഥങ്ങളും തിയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു ചരിത്രപുരുഷനോ ഒരു തൂലികാനാമമോ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരിശുദ്ധ മറിയത്തിന്റെ ചിത്രം ആദ്യമായി വരച്ചത് വിശുദ്ധ ലൂക്കായാണെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ റോമൻ ജനതയുടെ രക്ഷ എന്ന തലക്കെട്ടിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഛായാചിത്രങ്ങളിലൊന്ന് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്കായുടെ പ്രവർത്തനങ്ങൾക്കും ബൈബിളിലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾക്കും പ്രചോദനമായത് പൗലോസ് ലീഹായും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായുള്ള ലൂക്കായുടെ അടുപ്പമായിരുന്നു. തന്റെ സുവിശേഷത്തിന്റെ മുഖവരിയിൽ തന്നെ ലൂക്ക ഇത് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ലൂക്കായുടെ വീക്ഷണം അദ്ദേഹത്തിന്റെ സുവിശേഷത്തിലെ 6 അത്ഭുതങ്ങളിലും 18 ഉപമകളിലുമായി കാണാവുന്നതാണ്. ലൂക്ക സാമൂഹ്യനീതിയുടെയും പാവപ്പെട്ടവരുടെയും സുവിശേഷകനായിരുന്നു. ലാസറിന്റെയും അവനെ അവഗണിച്ച ധനികന്റെയും കഥ നമ്മോട് പറഞ്ഞത് ലൂക്കായാണ്. ധൂർത്തപുത്രന്റെ ഉപമയും കാണാതായ ആടിന്റെ ഉപമയും കാണാതായ നാണയത്തിന്റെ ഉപമയും ഉദ്ധരിച്ചുകൊണ്ട് കരുണയുള്ള പിതാവിന്റെ ചിത്രം വിശ്വാസികളുടെ മനസ്സിൽ കോറിയിടുന്നതും ലൂക്ക തന്നെയാണ്. സക്കേവൂസിന്റെ മാനസാന്തര കഥ അവതരിപ്പിക്കുന്നതിലൂടെ നീതിമാന്മാരെയല്ല പാപികളെ തേടി വന്ന ദൈവപുത്രനെ ലൂക്ക കാണിച്ചു തരുന്നു. കന്യകാമറിയത്തിന്റെ ദൈവസ്തുതികൾ നാം കേൾക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. യേശുവിന്റെ ജീവിതവുമായി ബന്ധമുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശവും ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. തിരുക്കുമാരന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയും മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതും യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതാവുന്നതും മറ്റും ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമാണ് നാം കേൾക്കുന്നത്. ലൂക്കായുടെ സുവിശേഷങ്ങൾ വായിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദരിദ്രരെ സ്നേഹിക്കുന്ന, ദൈവരാജ്യത്തിന്റെ കവാടങ്ങൾ സകലർക്കുമായി തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കുന്ന, സകലർക്കും മേൽ വർഷിക്കുന്ന ദൈവകാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ലൂക്കായെ നമുക്കവിടെ ദർശിക്കാനാവും. ക്രിസ്തുവിന്റെ ജീവിതത്തെയും അപ്പസ്തോലന്മാരുടെ മിഷണറി യാത്രകളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണങ്ങളുടെ മികച്ച ഗ്രീക്ക് ഗദ്യശൈലിയും സാങ്കേതിക കൃത്യതയും മൂലം പുരാവസ്തുശാസ്ത്രത്തിലും പുരാതന സാഹിത്യത്തിലുമുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ മികച്ച ചരിത്രകാരന്മാരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രതീകം കാളയാണ്. പരിത്യാഗത്തിന്റെ പ്രതീകമാണിത്. എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ കുരിശുമരണത്തിലൂടെ യേശു ചെയ്ത ത്യാഗത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണിത്. ഏകദേശം AD 74 ഗ്രീസിൽ വച്ചാണ് ലൂക്ക മരണമടഞ്ഞത്. ഗ്രീസിൽ വച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചുവെന്നും അതല്ല സാധാരണ മരണമായിരുന്നുവെന്നും രണ്ടഭിപ്രായം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ പാതുവായിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കലാകാരന്മാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും രക്ഷാധികാരിയാണ് വിശുദ്ധ ലൂക്ക. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരും.